ലോകസമാധാനത്തിന് പണം ചെലവഴിക്കേണ്ട എന്നും ക്രമസമാധാനം തകർക്കുന്ന എസ് എഫ് ഐ ഗുണ്ടകളെ നിലയ്ക്ക് നിർത്താൻ പോലീസും പാർട്ടിയും തയ്യാറാകണമെന്നും ഷാഫി പറമ്പിൽ എം എൽ എ തിരുവനന്തപുരത്ത് ലോ കോളേജിൽ വനിതാ യൂണിറ്റ് പ്രസിഡന്റ് ക്രൂരമായി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു ഷാഫി. മദ്യപിച്ചെത്തിയ ഏതാനും ഗുണ്ടകളുടെ നിർദ്ദേശാടിസ്ഥാനത്തിൽ ഇപ്പൊ അവിടെ പഠിക്കുന്നവരും പഠിക്കാത്തവരുമായിട്ടുള്ള ഒരു സംഘം അക്രമികൾ പെൺകുട്ടികളെ പോലും വെറുതെ വിടാതെ നിലത്തിട്ടഴച്ച് ക്രൂരമായി മർദ്ദിച്ച് മാറി മാറി അടിച്ചും മർദ്ദിച്ചും രസിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ദൃശ്യങ്ങളിൽ നമ്മൾ എല്ലാവരും കണ്ടത്. അതുകൊണ്ടും തീരാഞ്ഞിട്ട് കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലുകൾ, കെ എസ് യുക്കാർ താമസിക്കുന്ന ഹോസ്റ്റലുകൾ, റെന്റിന് താമസിക്കുന്ന വീടുകൾ തെരഞ്ഞു പിടിച്ചു പോയിട്ട് അവരതിനകത്ത് പുറമേ നിന്നുള്ള ഗുണ്ടകൾ, ഈ കഴക്കൂട്ടം ഭാഗത്ത് നോക്കിയുള്ള ഡിവൈഎഫ്ഐയുടെ ചില അറിയപ്പെടുന്ന ഗുണ്ടകളുടെ സഹായത്തോടെ മർദ്ദിക്കാൻ പാർട്ടി മുൻകൂട്ടി തീരുമാനമെടുത്തിട്ട് അവരെ ചെന്ന് ആക്രമിക്കുകയായിരുന്നു. ആദ്യ രണ്ടു മൂന്ന് പേര് ഭീഷണിപ്പെടുത്താനാണെന്ന് പറഞ്ഞിട്ട് അതിനകത്തേക്ക് കയറി കുട്ടികൾ അവിടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി. എന്നിട്ട് പിന്നെ ആളെ കൂട്ടി വന്നിട്ട് അതിനകത്ത് കയറി അവിടെയുള്ള വീട്ടുപകരണങ്ങൾ മുഴുവൻ നശിപ്പിച്ച് അതിന്റെ കഷ്ടങ്ങൾ എടുത്തിട്ട് കുട്ടികളെ അടിച്ച് കാല് തല്ലിപ്പൊളിച്ചു, കഴുത്തിനും കണ്ണിനും ഒക്കെ പരിക്കേൽപ്പിക്കുന്ന ഭീകര നൃത്തമായിരുന്നു ഇന്നലെ അവരാടിയിരുന്നത്. ഇവരുടെ നവോത്ഥാനവും ശ്രീപക്ഷ സ്നേഹവും ശ്രീപക്ഷ കേരളവും ഒക്കെ എന്താണെന്ന് കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റിനെ ഇവർ ഇന്നലെ കൈകാര്യം ചെയ്തതിലൂടെ നമ്മൾ കണ്ടതാണ്. നിങ്ങളെല്ലാവരും ദൃശ്യങ്ങൾ കൊടുത്താണ് ഒരു പെൺകുട്ടിയെ 19 ആൺകുട്ടികൾ ചേർന്ന് നിലത്തിട്ട് വലിച്ചഴച്ച് മർദ്ദിക്കുന്നത്. ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത ദൃശ്യങ്ങളാണ് നിങ്ങളെല്ലാവരും കണ്ടത്. ഞാൻ ഇന്നലെ രാത്രി 1 മണി 1.5 മണിക്ക് മെഡിക്കൽ കോളേജ് പരിസരത്ത് വന്നിരുന്നു, ആശുപത്രിയിൽ ഇവരെ കാണാൻ വേണ്ടി വന്നു. കുട്ടികൾ പറയുന്നത് ഒരു ഇന്നോവയിൽ ഈ മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ അതേ ഗുണ്ടകൾ വന്ന് നിൽക്കുക, ആ ഇന്നോവ പുറത്ത് സൈഡാക്കിയിട്ടിട്ട് ആ ഇന്നോവക്കകത്തിരുന്നിട്ട് മദ്യപിക്കുക. പോലീസിനോട് ഞാൻ പറഞ്ഞു ഒരു ഇന്നോവയിൽ കെ എച്ച് യുക്കാർ താമസിക്കുന്ന മുഴുവൻ ഹോസ്റ്റലുകളും തെരഞ്ഞ് ഇവർ നടക്കുക കുറെ ബൈക്കിലും ഗുണ്ടകളും ചേർന്നിട്ട്. പോലീസ് ഇനാക്റ്റീവാണ്. ഞാൻ ഇന്നലെ ഇവിടെ ചോദിച്ചു പോലീസ് യൂണിറ്റ് പറയാം ഞങ്ങൾ ഇവിടെ നിൽക്കുമായിരുന്നു. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റേ ഉള്ളൂ, പുറത്ത് നിങ്ങൾക്ക് യൂണിറ്റ് ഇല്ലേ? ഈ ഒരു ഇന്നോവയിലാണ് എല്ലാ ഹോസ്റ്റലിന്റെ മുമ്പിലും ചെന്നിട്ട് ഈ പ്രശ്നം ഉണ്ടാക്കുന്ന പറഞ്ഞിട്ട് അവരെ കസ്റ്റഡിയിൽ എടുക്കാനോ എന്തെങ്കിലും നടപടി എടുക്കാനോ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? എന്നിട്ട് കേസും കൗണ്ടർ കേസും കൊടുത്തിട്ട് പോലീസും ഇതിനെല്ലാം ഒത്താശയും ചെയ്ത് കൊടുക്കുകയാണ്. ഇവർ ലോക സമാധാനത്തിന് പണം ചെലവഴിക്കണ്ട, ക്രമസമാധാനം തകർക്കുന്ന എസ് എഫ് ഐ ഗുണ്ടകളെ നിലക്ക് നിർത്താൻ പോലീസും പാർട്ടിയും തയ്യാറാവണം. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് തന്നെ അല്പസമയത്തിനുള്ളിൽ ഈ വിഷയം ഉന്നയിക്കുകയാണ്. സഭക്കകത്തും പുറത്തും പ്രതിഷേധമുണ്ടാവും. കെ എസും യൂത്ത് കോൺഗ്രസും നിയമസഭയിലേക്ക് പോലീസിന്റെ ഇന്നാക്ഷനും ഈ അഴിഞ്ഞാട്ടത്തിൽ സി പി എമ്മിനും എസ് എഫ് ഐക്കും എതിരായിട്ടുള്ള ഇവരുടെ അഴിഞ്ഞാട്ടത്തിൽ കെ എസ് യുവിന്റെ വിജയം കൂടിയാണ് ഇവർ അസ്വസ്ഥരാക്കുന്നത്. ഈ തിരുവനന്തപുരം ലോ കോളേജിലെ വിജയം, ഇന്നലെ റിസൾട്ട് വന്ന എറണാകുളത്തെ ലോ കോളേജിൽ, എം ജി യൂണിവേഴ്സിറ്റിയിലെ പല ക്യാമ്പസുകളിലും, എറണാകുളം ലോ കോളേജ് ഉൾപ്പെടെ സാധാരണ കെ എസ് യുവിന് വിജയിക്കാൻ പ്രയാസമുള്ള പല ക്യാമ്പസിലും കെ എസ് യുവിനുണ്ടായ ഉജ്ജ്വലമായ വിജയം കൂടി ഇവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കണം. ഒരു പെൺകുട്ടിയെ പോലും വെറുതെ വിടാൻ തയ്യാറാവാത്ത ക്രൂരത, ആ ക്രൂരത എസ് എഫ് ഐയുടെ മുഖമുദ്രയായിരിക്കുകയാണ്. ഇവരൊരു ശാപവും ശല്യവുമായി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് മാറിയിരിക്കുകയാണ്. മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം. ഇഷ്ടവർണ്ണങ്ങളാൽ സ്വപ്ന വീടിന് മനോഹരമാക്കുവാൻ ലോകോത്തര ബ്രാൻഡുകളുടെ പെയിന്റ്സ് ഉൽപ്പന്നങ്ങളുമായി ടി പി ട്രേഡേഴ്സ് പുത്തനത്താണി, ഏഷ്യൻ പെയിന്റ്സ്, സർഫാകോട്ട്, എസ് ഡി, ഷീൻലാക് തുടങ്ങിയ കമ്പനികളുടെ പെയിന്റ്സ് ആൻഡ് പോളിഷിംഗ് ഐറ്റംസ് നിങ്ങളുടെ വീടിന് ഇഷ്ട നിറങ്ങൾ നിങ്ങൾക്ക് തന്നെ ആധുനിക സംവിധാനത്തോടെ സ്വയം പെയിന്റ് ചെയ്ത് തിരഞ്ഞെടുക്കുവാൻ പുത്തനത്താണിയിൽ ആദ്യമായി ഒരുക്കുന്നു ഏഷ്യൻ പെയിന്റ്സ് കളർ എ സി. ഫാമിലികൾക്കായി സ്പെഷ്യൽ ലോഞ്ച്, കൂടാതെ സി പി ഫിറ്റിംഗ്സ്, പി വി സി പൈപ്പ്സ് ആൻഡ് ഫിറ്റിംഗ്സ്, വാട്ടർ ടാങ്ക് തുടങ്ങിയവയുടെ ഏറ്റവും പുതിയ മോഡലുകളും. കളറിംഗ് യുവർ ഡ്രീംസ്. ടി പി ട്രേഡേഴ്സ്, ബൈപാസ് റോഡ്, പുത്തനത്താണി.